അങ്കമാലി നമസ്കാരം. ജി ഫോർ യു വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ആതിര. പ്രധാന വാർത്തകൾ. എഐ ക്യാമറ സംസ്ഥാന സർക്കാരിനെതിരെ രമേശ് ചെന്നിത്തല. കർണാടകയിൽ 40% കമ്മീഷൻ സർക്കാരായിരുന്നുവെങ്കിൽ കേരളത്തിൽ 80% കമ്മീഷൻ സർക്കാരാണ് ഭരിക്കുന്നതെന്നും ചെന്നിത്തല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയത്തിലാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മലപ്പുറത്തെ ആൾക്കൂട്ട കൊലപാതകം കേരളത്തെ നാണം കെടുത്തുന്നതാണെന്നും സുരേന്ദ്രൻ. എസ്എസ്എൽസി പരീക്ഷാഫലം മെയ് 20 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 25 പ്രഖ്യാപിക്കും. പതിവ് പോലെ ജൂൺ 1 തന്നെ സ്കൂളുകൾ തുറക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി. ആർഎസ്എസ് ഭരണകൂടം ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനങ്ങളെ കേന്ദ്രം ബുദ്ധിമുട്ടിക്കുകയാണെന്നും മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. കർണാടകയിൽ 40% കമ്മീഷൻ സർക്കാരായിരുന്നുവെങ്കിൽ കേരളത്തിൽ 80% കമ്മീഷൻ സർക്കാരാണ് ഭരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. റോഡിലെ ക്യാമറ അഴിമതിയിൽ വ്യവസായ സെക്രട്ടറിയുടെ റിപ്പോർട്ട് വന്ന ശേഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റോഡിലെ ക്യാമറ അഴിമതിയിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി ചില പരാമർശങ്ങൾ നടത്തി. അത് കേട്ടപ്പോൾ കരാറുകാരുടെയും ഉപകരാറുകാരുടെയും കമ്മീഷൻ ഏജന്റാണോ മുഖ്യമന്ത്രി എന്ന് തോന്നിയെന്നും രമേശ് ചെന്നിത്തല പരിഹസിച്ചു. കെൽട്രോണിനെ മുൻനിർത്തിയുള്ള വൻ അഴിമതിയാണ് നടന്നത്. മുൻകൂട്ടിയുള്ള തിരക്കഥയനുസരിച്ചാണ് SRIT കരാർ നൽകിയത്. SRIT വക്കീൽ നോട്ടീസ് നിയമപരമായി നേരിടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുത്തൽ രേഖ അവതരിപ്പിച്ച MV ഗോവിന്ദൻ തന്നെ അഴിമതിയെ ന്യായീകരിക്കുകയാണ്. വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് വൈകുന്നതിന് പിന്നിൽ കള്ളക്കളിയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. കർണാടകയിൽ 40% കമ്മീഷനാണെങ്കിൽ കേരളത്തിൽ 80%. കർണാടക വിജയത്തിന്റെ സന്ദേശം കേരളത്തിലെ നേതൃത്വം ഉൾക്കൊള്ളുമെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കർണാടകത്തിൽ 40% കമ്മീഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ 80% കമ്മീഷനാണ് ഇന്ന് ഗവൺമെന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ അഴിമതി നടത്തി ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. തുടർ ഭരണത്തിന് ശേഷം സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും അഹങ്കാരം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യതയില്ലേ? കേരളം കണ്ട ഒരു വലിയ അഴിമതിയുടെ ചിത്രമാണ് AI ക്യാമറയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. കോടി രൂപ. ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയത്തിലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മലപ്പുറത്തെ ആൾക്കൂട്ട കൊലപാതകം കേരളത്തെ നാണം കെടുത്തുന്നതാണെന്നും സുരേന്ദ്രൻ. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ മലപ്പുറത്തെ ആൾക്കൂട്ട കൊലപാതകം ലോകത്തിനു മുമ്പിൽ കേരളത്തെ വീണ്ടും നാണം കെടുത്തിയിരിക്കുക. ബീഹാർ സ്വദേശിയായ ഒരു ആദിവാസി യുവാവിനെ ഒരു കൂട്ടം അക്രമകാരികൾ ഏതാണ്ട് 3 മണിക്കൂറോളം കസ്റ്റഡിയിൽ വെച്ച് വിചാരണ ചെയ്ത് അതിമാരകമായി പരിക്കേൽപ്പിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ പോലീസിന് ഏൽപ്പിക്കുന്നതിന് പകരം ബീഹാറിലെ വനവാസി യുവാവിനെ മലപ്പുറത്ത് ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് സർക്കാരിനെതിരെ കെ സുരേന്ദ്രൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കേരളത്തെ നാണം കെടുത്തുന്ന സംഭവമാണിതെന്നും ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും ഹരിയാനയിൽ പോയി നഷ്ടപരിഹാരം നൽകുന്ന മുഖ്യമന്ത്രി മലപ്പുറത്ത് നടന്ന സംഭവത്തിൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. സർക്കാരിന്റെ ഒത്താശയോടെ കേരളത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നാണ് ഒഴുകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിന്റെയൊക്കെ ഉറവിടം കണ്ടെത്താൻ പോലീസ് തയ്യാറാകുന്നില്ല. ഇത്തരം സംഭവങ്ങൾക്കെതിരെ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ ഒരു നടപടിയുമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. SSLC പരീക്ഷാഫലം മെയ് 20 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 25 പ്രഖ്യാപിക്കും. പതിവ് പോലെ ജൂൺ 1 തന്നെ സ്കൂളുകൾ തുറക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി.
47 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ സ്കൂളുകളിൽ എത്തിച്ചേരുക. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുട്ടികളുടെ എണ്ണത്തിൽ വർദ്ധനയുണ്ടായിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം ഉണ്ടാകും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മലയൻകീഴ് ബോയ്സ് സ്കൂളിൽ മുഖ്യമന്ത്രി നിർവഹിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വരാൻ പോകുന്ന വർഷം മുതൽ ഭിന്നശേഷി സൗഹൃദമായിരിക്കും അധ്യയനമെന്നും മന്ത്രി അറിയിച്ചു. സ്കൂൾ ക്യാമ്പസുകൾ ശുചീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗ്രീൻ ക്യാമ്പസ്, ക്ലീൻ ക്യാമ്പസ് എന്നതാണ് അടുത്ത ഒരു വർഷത്തെ മുദ്രാവാക്യം. പാഠപുസ്തകം, യൂണിഫോം വിതരണം ഒരു മാസം മുൻപേ പൂർത്തിയാക്കിയെന്നും മന്ത്രി പറഞ്ഞു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സ്കൂളുകളിൽ വിപുലമായി നടത്തും. അധ്യാപകർ കുട്ടികളുടെ വീട്ടിലെത്തി ബോധവൽക്കരിച്ചിരുന്നു. സ്കൂൾ ക്യാമ്പസ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കണമെന്ന് നിർദ്ദേശം നൽകിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ആർഎസ്എസ് ഭരണകൂടം ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനങ്ങളെ കേന്ദ്രം ബുദ്ധിമുട്ടിക്കുകയാണെന്നും മുഖ്യമന്ത്രി. ബിജെപിയുടെ ഹുങ്കിനുള്ള മറുപടിയാണ് കർണാടകയിലെ ജനവിധി. എന്താണ് രാജ്യത്ത് ബിജെപിക്ക് സംഭവിക്കുക എന്നതിന്റെ തെളിവാണ് കർണാടകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എൽഡിഎഫ് സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ ഒല്ലൂരിൽ സംഘടിപ്പിച്ച ബഹുജന റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റും അവരുടെ വക്താക്കളും എല്ലാം സ്വീകരിച്ചു വന്നത് അവിടെയാണ്. ജനാധിപത്യത്തിന്റെ കരുത്ത് പ്രകടമാക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഈ പോക്ക് സമ്മതിക്കില്ല എന്ന ഒരു പ്രഖ്യാപനത്തിന്റെ ആദ്യപടി എന്ന നിലയിൽ കർണാടകയിലെ ജനവിധി വന്നിട്ടുണ്ട്. അത് ബിജെപിയുടെ ഹുങ്കിനുള്ള മറുപടിയാണ്. അഞ്ചാമത് പഠന കോൺഗ്രസിന്റെ മുന്നോടിയായി തൃശൂരിൽ വെച്ച് കേരളത്തിന്റെ കാർഷിക മേഖലയെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിക്കുന്നു. മെയ് 20, 21, 22 തീയതികളിലാണ് സെമിനാർ നടക്കുക. എകെജി പഠന ഗവേഷണ കേന്ദ്രവും തൃശൂരിലെ സിഒ പൌലോസ് മാസ്റ്റർ സ്മാരക പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായിട്ടാണ് സെമിനാർ നടത്തുന്നത്. മന്ത്രി പി പ്രസാദാണ് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 2001-2016 കാലത്ത് വിയറ്റ്നാമിലെ കൃഷിമന്ത്രിയും ഇപ്പോൾ മനില അന്തർദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം ട്രസ്റ്റി ബോർഡ് ചെയർമാനുമായ ഡോക്ടർ കാവു ഡുക് പാട്ട് മുഖ്യപ്രഭാഷണം നടത്തും. ഡോക്ടർ ടി എം തോമസ് ഐസക് സമ്മേളന നടപടിക്രമങ്ങൾ വിശദീകരിക്കും. മികച്ച കർഷകർ, സഹകരണ സ്ഥാപനങ്ങൾ, കർഷക കൂട്ടായ്മകൾ, വിദഗ്ധർ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ 200-ലേറെ അവതരണങ്ങൾ ഉണ്ടാകുമെന്നും മുൻമന്ത്രി അഡ്വക്കേറ്റ് ടി തോമസ് ഐസക് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുന്നോടിയായിട്ട് 20 വികസന മേഖലകളിലെ വിവിധ ജില്ലകളിൽ വെച്ച് വിപുലമായ സെമിനാറുകൾ നടക്കും. 2 ദിവസം 3 ദിവസം നീളുന്ന സെമിനാറുകൾ. ഈ സെമിനാറുകളിലെല്ലാമായിട്ട് ഒരു 25,000 പണ്ഡിതര്. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ ബിജെപി യുവമോർച്ചയുടെ ബാനർ പ്രതിഷേധം. 3 നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ എൽഡിഎഫ് സർക്കാരിന്റെ രണ്ടാം വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. പരിപാടി കഴിഞ്ഞ് മടങ്ങും വഴി മമ്മിയൂർ ക്ഷേത്രത്തിന് മുൻവശം വെച്ചാണ് യുവമോർച്ച പ്രവർത്തകർ ബാനറുമായി പ്രതിഷേധിച്ചത്. ഡോക്ടർ വന്ദനയുടെ മരണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഇത്. ബാനറുമായി നിൽക്കുകയായിരുന്നു. ബിജെപി ഗുരുവായൂർ ഏരിയ ജനറൽ സെക്രട്ടറി പ്രദീപ് പണിക്കശ്ശേരി, യുവമോർച്ച ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് കിരൺ പുന്നയൂർക്കുളം, യുവമോർച്ച ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് പ്രസന്നൻ വലിയപറമ്പിൽ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. ബിജെപി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മാഞ്ചറമ്പത്ത്, വൈസ് പ്രസിഡന്റ് പ്രബീഷ് തിരുവെങ്കിടം, ഗുരുവായൂർ ഏരിയ പ്രസിഡന്റ് മനീഷ് കുളങ്ങര എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകൾ തുടരുന്നു. ഓരോ പൌരനും അവന്റേതായ അവകാശങ്ങൾ ഉണ്ടെന്ന് രമേശ് ചെന്നിത്തല. എന്നാൽ അത് മനസ്സിലാക്കുന്നതിന് സമൂഹം ഇനിയും മാറേണ്ടതുണ്ടെന്നും അതിന് സമയം എടുക്കുമെന്നും ചെന്നിത്തല. കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൌരന്റെ അവകാശങ്ങൾ പോലീസ് നിയന്ത്രിക്കുമ്പോഴാണ് പലപ്പോഴും അത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് എതിരാവുന്നത്. എന്നാൽ നിയമലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തടയേണ്ടത് സർക്കാരിന്റെ ചുമതലയാണെന്നും ചെന്നിത്തല പറഞ്ഞു. തൃശൂർ എഴുത്തച്ഛൻ ഹാളിൽ നടന്ന ചടങ്ങിൽ സമിതി ജില്ലാ പ്രസിഡന്റ് സജീവൻ നടത്തറ അധ്യക്ഷത വഹിച്ചു. ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ എംഎൽഎമാരായ ടി വി ചന്ദ്രമോഹൻ, അഡ്വക്കേറ്റ് ടി ശരത് ചന്ദ്രപ്രസാദ്, സമിതി സംസ്ഥാന പ്രസിഡന്റ് അയ്യത്തിൽ അൻസാർ, സംസ്ഥാന സെക്രട്ടറി സുരേഷ് കരുൺ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷീല ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുപ്രവർത്തക രംഗത്ത് കഴിഞ്ഞ 65 വർഷത്തോളമായി നിറഞ്ഞു നിൽക്കുന്ന വി വി മുരളീധരനെ ചടങ്ങിൽ ചെന്നിത്തല ആദരിച്ചു. ഒല്ലൂരിൽ സുഭിക്ഷ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. പനങ്കുറ്റിശ്ശിറ സഹകരണ സൂപ്പർ മാർക്കറ്റിന് മുൻവശത്താണ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. മന്ത്രി ജി ആർ അനിൽ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു.
തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് മുഖ്യാതിഥിയായി. കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, കൌൺസിലർ കരോളിൻ ജെറിഷ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമനിധി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, ജനപ്രതിനിധികൾ, സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എന്റെ കേരളം എക്സിബിഷന്റെ ഭാഗമായി സെമിനാർ നടന്നു. നാ ഒരു കൈ നോക്കിയാലോ എന്ന പേരിൽ നടന്ന സെമിനാർ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ദേശീയ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെയും കോർപ്പറേഷന്റെയും ആശയങ്ങൾക്കുള്ള അംഗീകാരവും വേദിയിൽ നൽകി. ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമേതം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച തൃശൂർ കോർപ്പറേഷന്റെ സ്കൈവാക്ക് എന്നീ പദ്ധതികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. തൃശൂർ മേയർ എം കെ വർഗീസ് അധ്യക്ഷനായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മുഖ്യാതിഥിയായി. പൊതുവിതരണ സമ്പ്രദായത്തെ സാമൂഹ്യനീതിയിൽ ഊന്നിക്കൊണ്ട് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് കെ സ്റ്റോറുകളെന്നും ഈ സാമ്പത്തിക വർഷം 1000 കെ സ്റ്റോറുകൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ സ്വന്തം സ്റ്റോർ ആയ കെ സ്റ്റോറിന്റെയും ഇ പോസ് മെഷീനുകൾ ഇലക്ട്രോണിക് തുലാസുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 108 കെ സ്റ്റോറുകളാണ് ഈ രീതിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം 1000 കെ സ്റ്റോറുകൾ ആരംഭിക്കും. സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ അത് ജനക്ഷേമത്തിൽ ഊന്നിയാണ്. അതിന്റെ തുടർച്ചയാണ് കെ സ്റ്റോറുകളും. റേഷൻ കടകളെ വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ആദ്യഘട്ടമാണിത്. ഘട്ടംഘട്ടമായി മുഴുവൻ റേഷൻ കടകളെയും കെ സ്റ്റോറുകളാക്കി മാറ്റാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തേക്കിൻകാട് മൈതാനിയിലെ എന്റെ കേരളം മെഗാ എക്സിബിഷനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷനായി. ചടങ്ങിൽ മന്ത്രി ജി ആർ അനിലിന്റെ സാന്നിധ്യത്തിൽ കെ സ്റ്റോർ വഴിയുള്ള ആദ്യ പേയ്മെന്റ് നടത്തി. മന്ത്രിമാരായ അഡ്വക്കേറ്റ് കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു, മന്ത്രി കെ രാധാകൃഷ്ണൻ, മേയർ എം കെ വർഗീസ്, പി ബാലചന്ദ്രൻ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായി. കെ കെ രാമചന്ദ്രൻ എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ, സി ജി എം ആൻഡ് സ്റ്റേറ്റ് ഹെഡ് ഐ ഒ സി കേരളം സഞ്ജീവ് കുമാർ ബെഹ്റ, സി എസ് സി സ്റ്റേറ്റ് ഹെഡ് ഡോക്ടർ പി രാജീവൻ, മറ്റ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എന്റെ കേരളം വേദിയെ ആനന്ദ തിമിർപ്പിലാഴ്ത്തി രചന നാരായണൻകുട്ടിയുടെ മൺസൂൺ മഴയും കലാഭവൻ സലീമിന്റെ കോമഡി ഷോയും. നടന വൈഭവം കൊണ്ടും താളവിസ്മയം കൊണ്ടും ആസ്വാദക ഹൃദയം കവരുന്നതായിരുന്നു ചലച്ചിത്ര താരം രചന നാരായണൻകുട്ടിയുടെ മൺസൂൺ അനുരാഗ നൃത്താവിഷ്കാരം. മലയാള ചലച്ചിത്രത്തിലെ അഭിനയ കുലപതികൾ എന്റെ കേരള വേദിയിൽ നേരിട്ടെത്തിയ പ്രതീതിയായിരുന്നു കലാഭവൻ സലീമും സംഘവും അവതരിപ്പിച്ച പാട്ടും ചിരിയും കോമഡി ഷോ. പാട്ടും ആട്ടവും ശബ്ദാനുകരണവും എന്റെ കേരളം മഴയ്ക്ക് നവ്യാനുഭൂതിയേകാൻ കലാപരിപാടിക്ക് കഴിഞ്ഞു. നിറഞ്ഞ സദസ്സിന്റെ കയ്യടിയോടെ കാണികൾ ഈ പ്രതിഭകളുടെ പ്രകടനം നെഞ്ചിലേറ്റി. അസുരനായും ഇന്ദ്രനായും കൃഷ്ണനായും വൃത്താസുരനായും വേദിയിൽ നടനവിസ്മയം തീർത്തു രചന നാരായണൻകുട്ടിയും സംഘവും. കേരളത്തിലെ 2018 പ്രളയത്തിന്റെ സമയത്ത് നർത്തകി എന്ന നിലയിൽ എന്ത് ചെയ്യാം എന്നതിൽ നിന്നാണ് ഈ നൃത്താവിഷ്കാരത്തിന് തുടക്കം കുറിച്ചത്. സുഗിത, ശരണ്യ, ശ്രദ്ധ, മീര, കൃഷ്ണ, സഞ്ജലി എന്നിവരാണ് വേദിയിൽ രചനയ്ക്കൊപ്പം അരങ്ങിലെത്തിയത്. സംസ്ഥാനത്ത് സ്വർണവിലയിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് കഴിഞ്ഞ 3 ദിവസമായി സ്വർണവിലയിൽ ഒരേ വില തുടരുന്നു. ഗ്രാമിന് 5,665 രൂപയിലും പവന് 45,320 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയും വർദ്ധിച്ച് ശനിയാഴ്ചയാണ് ഈ നിരക്കിൽ സ്വർണവില എത്തിയത്. വാർത്താനേരത്തിൽ ഒരു ഇടവേള കൂടി. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. ആധുനിക സൌകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിച്ച ജില്ലാ ഹോമിയോ ആശുപത്രി മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് വാർഡ്, പേ വാർഡുകൾ ഉൾപ്പെടെയാണ് ആശുപത്രി പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. 4.77 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഐ പി ബ്ലോക്കും ആശുപത്രിയിൽ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. മെയ് 19 ഉച്ചയ്ക്ക് 12 ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും. ജനപ്രതിനിധികൾ, ഹോമിയോപ്പതി ആരോഗ്യരംഗത്തെ ഉദ്യോഗസ്ഥർ, പ്രവർത്തകർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. നേരത്തെ കിഴക്കും പാട്ടുകരയിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രി 2011 പൂത്തോളിലേക്ക് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. വാർത്താസമ്മേളനത്തിൽ ഹോമിയോ ഡിഎംഒ ഡോക്ടർ ലീന റാണി, ഡോക്ടർ പി ജി ബിജു, എ പി വല്ലഭൻ, ഡോക്ടർ നിതിൻ പോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ തീരുമാനമാകുന്നില്ല. സംസ്ഥാനത്തെ ഗവൺമെന്റ് കരാറുകൾ സമരരംഗത്തേക്ക്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്നും ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ മുന്നറിയിപ്പ്. പി ഡബ്ല്യുഡി മന്ത്രി ചർച്ചകൾക്ക് ശേഷം രേഖാമൂലം നൽകിയ ഉറപ്പുകൾ പാലിക്കുക, റേറ്റ് ഡിവിഷൻ നടപ്പിലാക്കുക, അന്യായമായ ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്നത്.
ഏറെ നാളുകളായി മേഖല നേരിടുന്ന പ്രശ്നത്തിൽ നാളിതുവരെയായിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നത്. അടക്കമുള്ള സമരമുറകളിലേക്ക് അസോസിയേഷൻ നീങ്ങാനൊരുങ്ങുന്നത്. ഇതിനു മുന്നോടിയായി മെയ് 16 രാവിലെ 11 തൃശൂർ കളക്ടറേറ്റ് ധർണ നടത്തുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് അലി ധർണ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പാവു ജോസ്, കെ മനോജ് കുമാർ, എൻ പി ഡേവിസ്, സി വി രാജേഷ്, കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നാവശ്യപ്പെട്ട് കലാകാരന്മാർ പ്രക്ഷോഭത്തിലേക്ക്. സാംസ്കാരിക വകുപ്പിന്റെ കലാകാര പെൻഷനും ക്ഷേമനിധി പെൻഷനും ഏകീകരിച്ച് തുക വർദ്ധിപ്പിച്ച് നൽകണമെന്നും ആവശ്യം. 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കാൻ അവസരം നൽകുക. സാംസ്കാരിക വകുപ്പിന് മാത്രമായി ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്തുക. വജ്ര ജൂബിലി ഫെല്ലോഷിപ്പിൽ കൂടുതൽ കലാകാരന്മാരെ ഉൾപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയാണ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി മെയ് 17 രാവിലെ 10 സെക്രട്ടേറിയറ്റ് മാർച്ച് നന്മ നടത്തും. കവിയും ഗാനരചയിതാവുമായ ഏഴാച്ചേരി രാമചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ രവി കേച്ചേരി, സി കെ രവി, പി കൃഷ്ണനുണ്ണി, ഷീലാമണി എന്നിവർ സംസാരിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ മെത്രാഭിഷേക സുവർണ ജൂബിലി ആഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുന്നു. തൃശൂർ അതിരൂപതയുടെ 136 വാർഷികത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. മെയ് 20 ഉച്ചയ്ക്ക് 2 തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ പള്ളിയിൽ നടക്കുന്ന കൃതജ്ഞതാ ബലിയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുന്നത്. കോഴിക്കോട് രൂപത മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വചന സന്ദേശം നൽകും. തുടർന്ന് വൈകിട്ട് 4:30 ലൂർദ് സെൻട്രി ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മുഖ്യാതിഥിയാകും. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മോൺസിനിയോർ ജോസ് കോനിക്കര, ഫാദർ സിംസൺ ചിറമ്മൽ, ഡോക്ടർ മേരി റെജീന, ഡോക്ടർ ഇഗ്നീഷ്യസ് ആന്റണി, ജോർജ് ചിറമ്മൽ എന്നിവർ പങ്കെടുത്തു. ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേസ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. AI ക്യാമറ സംസ്ഥാന സർക്കാരിനെതിരെ രമേശ് ചെന്നിത്തല. കർണാടകയിൽ 40% കമ്മീഷൻ സർക്കാരായിരുന്നുവെങ്കിൽ കേരളത്തിൽ 80% കമ്മീഷൻ സർക്കാരാണ് ഭരിക്കുന്നതെന്നും ചെന്നിത്തല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയത്തിലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മലപ്പുറത്തെ ആൾക്കൂട്ട കൊലപാതകം കേരളത്തെ നാണം കെടുത്തുന്നതാണെന്നും സുരേന്ദ്രൻ. SSLC പരീക്ഷാഫലം മെയ് 20 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 25 പ്രഖ്യാപിക്കും. പതിവ് പോലെ ജൂൺ 1 തന്നെ സ്കൂളുകൾ തുറക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി. RSS ഭരണകൂടം ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനങ്ങളെ കേന്ദ്രം ബുദ്ധിമുട്ടിക്കുകയാണെന്നും മുഖ്യമന്ത്രി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താനേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. യു ആർ വാച്ചിംഗ് G4U News.